എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ ആണ്. അതിനുവേണ്ടി ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്, റെഡും ഗ്രീനും കളേഴ്സ്. ഈ സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ആദ്യം ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഫസ്റ്റ് പെറ്റൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി സൂചി ഇതുപോലെ കുത്തുക. എന്നിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണോ ആ പെറ്റൽ വേണ്ടത് അത്രയും ഡിസ്റ്റൻസിൽ ഇത് സൂചി വീണ്ടും കുത്തിയിട്ട് നൂലൊന്ന് ഇതുപോലെ വിരലിൽ ചുറ്റി ട്വിസ്റ്റ് ചെയ്തിട്ട് സൂചിയിലേക്ക് കയറ്റുക. അങ്ങനെ 7 പ്രാവശ്യം ഞാൻ ഫസ്റ്റ് പെറ്റലിന് വേണ്ടിയിട്ട് ചുറ്റുന്നുണ്ട്. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് വേണം സൂചിയിലേക്ക് നൂല് ഇടാൻ. എന്നിട്ട് പതുക്കെ തിരിച്ച് താഴത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ ആ പെറ്റലിൽ നല്ല ലെവലാക്കി വെച്ചിട്ട് അവിടെ സൂചി കുത്തി ആ പെറ്റൽ അവിടെ ഉറപ്പിക്കുക. ഇനി അടുത്ത പെറ്റൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് വീണ്ടും അതേ ഡിസ്റ്റൻസിൽ കുത്തി 7 പ്രാവശ്യം തന്നെ ഈ സൂചിയിൽ ചുറ്റിയെടുക്കണം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ 3 പെറ്റലാണ് ചെയ്തെടുക്കുന്നത്. 3 പെറ്റലിനും 7 പ്രാവശ്യം ഇതുപോലെ സൂചിയിൽ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ചെയ്ത ഒരു പെറ്റലിൻ്റെ തൊട്ടടുത്തുനിന്നായിട്ട് ഏകദേശം അതിൻ്റെ മിഡിൽ പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് സൂചിയിൽ ഞാൻ 10 പ്രാവശ്യം നൂല് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട്. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതും ആദ്യത്തെ പോലെ തന്നെയാണ്. സൂചിയിൽ നൂല് ചുറ്റിയെടുക്കുന്ന എണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ ഞാൻ 12 പ്രാവശ്യം ചുറ്റിയെടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലവർ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്താം. ഞാൻ ഒരു റൗണ്ടും കൂടി ചെയ്യുന്നുണ്ട്. അടുത്ത പ്രാവശ്യം സൂചിയിൽ നൂല് 15 പ്രാവശ്യമാണ് ചുറ്റിയെടുക്കുന്നത്. അങ്ങനെ ഒരു റൗണ്ടും കൂടി ചെയ്യുന്നുണ്ട്.
അങ്ങനെ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ഫ്ലവർ റെഡിയായി ഇതിൻ്റെ ലീവ് സ്റ്റിച്ചിങ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല ലീവ് സ്റ്റിച്ചിങ്ങിൻ്റെ വേറൊരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ